എല്ലാവർക്കും മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. SSLC എക്സാമിനേഷൻ മാർച്ച് 2022 IT മാതൃകാ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം, ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ബാനർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക, ഒരു ചതുരം വരച്ച് നിറം നൽകി ബോർഡറിൻ്റെ വീതി കൂട്ടി മാതൃക പോലെ ക്രമീകരിക്കുക, ഉറൂബ് എന്ന ഫോണ്ട് ഉപയോഗിച്ച് ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുക, ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള ഉബുണ്ടു അണ്ടർസ്കോർ ലോഗോ ഡോട്ട് PNG എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നതാണ് ചോദ്യം. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഇങ്ക്സ്കേപ്പ് തുറക്കുന്നതിന് മുമ്പ് റീസെറ്റ് ചെയ്യുകയാണ്. ഹോമിലെ റീസെറ്റ് സെറ്റിംഗ്സിലെ റീസെറ്റ് ഇങ്ക്സ്കേപ്പ് എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്തു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഗ്രാഫിക്സിലെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ തുറക്കുകയാണ്. ഈ സോഫ്റ്റ്വെയറിലെ ഈ പേജ് ബോർഡർ നമുക്ക് കളയുന്നതിന് വേണ്ടി ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിലെ ഷോ പേജ് ബോർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ടിക്ക് മാർക്ക് കളയുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു റെക്ടാങ്കിളാണ്. റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. കളർ ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. ലൈറ്റ് ഗ്രേ കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ഒരു ബോർഡർ നൽകേണ്ടതുണ്ട്. ബോർഡർ നൽകുന്നത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലൂടെയാണ്. അതിപ്പോൾ ഇവിടെ ലഭ്യമല്ല. നമുക്ക് ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഈ ഓപ്ഷൻ വഴി ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം നമുക്ക് ലഭ്യമാണ്. നമുക്കറിയാം ബോർഡർ നൽകുന്നത് സ്ട്രോക്ക് പെയിൻറ്റ്, സ്ട്രോക്ക് സ്റ്റൈൽ, ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ്. നമുക്ക് ആദ്യം സ്ട്രോക്ക് പെയിൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ പെയിൻറ്റ് ഈസ് അൺഡിഫൈൻഡ് എന്നാണ് കാണുന്നത്. നമുക്ക് പേ ഡിഫൈൻ ചെയ്യുന്നതിനായി നിറം നൽകുന്നതിനായി ഈ രണ്ടാമത് കാണുന്ന ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. നമുക്ക് ആ ഷെയ്ഡ് കിട്ടുന്നതിന് റെഡിൻ്റെ അവസാനം ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തേതിലെ ഒരു ബ്രൗണിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ബ്രൗണല്ല, സോറി, ഓറഞ്ച് കളറിലേക്ക് കൊണ്ടുവരുന്നു. ഇനി സ്ട്രോക്ക് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വീതി നൽകേണ്ടത്. ഇപ്പോൾ ഇവിടെ വീതി കൊടുക്കാം. വീതി നൽകിയിട്ടുണ്ട്. ഒരു 3.5 വരെ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്, ഉബുണ്ടു എന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മളിവിടെ ടെക്സ്റ്റ് ടൂള് കാണാം. ആ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ടെക്സ്റ്റിൻ്റെ വലിപ്പം 30 ആണ്. അതുപോലെ ഫോണ്ട് സാൻസ് സെരീഫ് എന്നുള്ളതാണ്. നമുക്കത് മാറ്റി ഉറൂബ് എന്നതായിട്ട് ടൈപ്പ് ചെയ്യണം. യു ആർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴേക്ക് ഓപ്ഷനായിട്ട് വരുന്നുണ്ട് ഉറൂബ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ വലിപ്പം നമുക്ക് കുറച്ചുകൂടി കൂട്ടി ഒരു 100 എന്നതായി കൊടുക്കുകയാണ്. ഈ റെക്ടാങ്കിളിനനുസരിച്ചുള്ള വലിപ്പമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 100 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഇനി ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു. യു ക്യാപിറ്റലാണ്. ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ കളറും ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്തണമെങ്കിൽ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് വ്യത്യാസം വരുത്താം. നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോ അനുപാതം നിലനിർത്തുന്നതിന് വേണ്ടി കൺട്രോൾ കീ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും ഉചിതമായിട്ടുള്ളത്. ഇവിടെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ചിത്രമാണ്, ബുണ്ടുവിൻ്റെ ആ ഒരു ഡിസൈനുള്ള ചിത്രമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അതിന് ഫയലിലെ ഇമ്പോർട്ട് വഴി നമുക്കറിയാം ഇതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഉണ്ടാവണം. ആ റിസോഴ്സുകൾക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ലഭ്യമാണ്.
ആ റിസോഴ്സുകൾ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകളൊക്കെ തന്നെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫയലിലെ റിസോഴ്സസിലെ ആ റിസോഴ്സസിലാണ് ഇമേജസ് ടെന്നിലെ ഉബുണ്ടു അണ്ടർസ്കോർ ലോഗോ എന്നുള്ളത് കാണാം. ആ ഇത് സെലക്ട് ചെയ്ത് അത് ഓപ്പൺ കൊടുക്കുന്നു. ഇത് പി എൻ ജി ഇമ്പോർട്ട് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ എന്ന് കൊടുക്കുന്നു. അതിൻ്റെ വലിപ്പം വലുതായാണ് ഓപ്പണായി വരിക. നമുക്കിതിൻ്റെ വലിപ്പം ചെറുതാക്കുന്നതിന് വേണ്ടി കൺട്രോൾ കീ പ്രസ് ചെയ്ത് കൊണ്ടുവേണം ഇതിൻ്റെ വലിപ്പം ചെറുതാക്കുവാൻ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അനുപാതം വ്യത്യാസം വരും. ഇതിൻ്റെ വലിപ്പത്തിലെ ഒരു അനുപാതം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു ചിത്രം അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. മുഴുവനും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് എക്സ്പോർട്ട് ചെയ്യാം. ഫയല് എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എക്സാം ടെണ്ണ് ഹോമിലെ എക്സാം ടെണ്ണ് സെലക്ട് ചെയ്ത് നമുക്കറിയാം ഇപ്പോൾ ഹോമാണ് ഇവിടെ ഓപ്പണായി നിൽക്കുന്നത്. ഹോമിലെ എക്സാം ടെണ്ണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അതിനുശേഷം ഡോട്ട് പി എൻ ജി എന്ന് ചേർക്കണം. അതിനുശേഷം സേവ് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ് അതൊരു വർക്ക് കംപ്ലീറ്റ് ആകുക. നമുക്ക് ആ ചെയ്ത വർക്കൊന്ന് തുറന്നു നോക്കാം. ഹോമിലെ എക്സാം ടെണ്ണിലാണ് നമ്മൾ സേവ് ചെയ്തത്. ഇതാണ് നമ്മൾ ചെയ്ത ആ ഒരു വർക്ക്.